കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് കഴിഞ്ഞ 13 വർഷമായി ഒളിവിൽ കഴിഞ്ഞത് അതിസമർത്ഥമായി. കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവനും സവാദിനെ കണ്ടെത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴാണ് മട്ടന്നൂരിലെ ഒരു വീട്ടിൽ കുടുംബസമേതം ഇയാൾ കഴിഞ്ഞിരുന്നത്. ഇതിനിടെ വിവാഹം കഴിക്കുകയും 2 കുട്ടികൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. പുറം ലോകവുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തിയിട്ടും സവാദിനെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നതിന് അന്വേഷണ സംഘത്തിന് കൃത്യമായ ഉത്തരമില്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈയടിക്കാതെ ഇന്നത്തെ ദിവസം കടന്നു പോകാൻ സാധിക്കില്ല. കാരണം കേരളത്തെ പിടിച്ചുകുലുക്കിയ മൂവാറ്റുപുഴയിലെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷമാണ് NIA പിടികൂടുന്നത്. കേരള പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും കഴിഞ്ഞ 13 വർഷമായി എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാക്കിക്കൊണ്ടാണ് NIA നേരിട്ടുള്ള ഇടപെടൽ. ഈ കേസിൽ ഒന്നാം പ്രതിയായിരുന്ന സവാദിനെ പിടികിട്ടാത്തത് കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരുന്നു. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന് ശേഷം പ്രധാനപ്പെട്ട മറ്റൊരു പ്രതി നിസാറുമായി ഇരുവരും ചേർന്ന് ഒളിവിൽ പോവുകയായിരുന്നു. ഈ പോയ പോക്ക് ബംഗളൂരുവിലേക്കായിരുന്നുവെന്നും അവിടെ നിന്ന് ഖത്തറിലേക്ക് പോയി എന്നും അവിടെ ഇയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും ഒക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്ന അഭ്യൂഹങ്ങൾ. ഇതിനിടയിൽ ഇയാൾ ബംഗളൂരുവിലുണ്ട് എന്ന വിവരത്തെ തുടർന്ന് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തിയെങ്കിലും അവിടുന്ന് തലനാരിഴയ്ക്ക് സവാദ് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം സവാദ് നേരെ പോയത് നേപ്പാളിലേക്കായിരുന്നു. നേപ്പാളിൽ നിന്ന് ഇയാൾ ഖത്തറിലേക്ക് പോയോ അതോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കറങ്ങി ഒടുവിൽ കണ്ണൂരിൽ തിരിച്ചെത്തിയതാണോ എന്ന കാര്യത്തിൽ അവ്യക്തതകളുണ്ട്. എന്തായാലും NIA ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. പക്ഷേ കേരളം എന്നൊരു സംസ്ഥാനത്ത് ഒരു തീവ്രവാദ നിരോധിത തീവ്രവാദ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തിയയാൾ ഈ 13 വർഷമായി ഒളിവിൽ കഴിഞ്ഞു. അതിൽ 13 വർഷം എത്ര വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് അറിയേണ്ടതുണ്ടെങ്കിലും 2-3 വർഷമായി ഇയാൾ മട്ടന്നൂരിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലുണ്ട്. കാസർഗോഡിൽ നിന്ന് ഇയാൾ ഒരു വിവാഹം കഴിച്ചു, അതിനുശേഷം മട്ടന്നൂരിലെത്തി ഭാര്യയും ഒരു കുഞ്ഞുമായിട്ടാണ് മട്ടന്നൂരിൽ വരുന്നത്. ഇത് ഇയാളുടെ കുഞ്ഞാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് മറ്റൊരു കുഞ്ഞിന് കൂടി ജന്മം നൽകുന്നു, അവിടെ താമസിക്കുന്നു. ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇയാൾ ആശാരിപ്പണിക്കാണ് പോയിരുന്നത്. രാവിലെ 8:30 ഓട്ടോറിക്ഷയിൽ പോകുന്നു, 8:30 തിരിച്ചു വരുന്നു. ആളുകളുമൊക്കെയായി അയൽവാസികളൊക്കെയായി ഇവർ ബന്ധപ്പെടുന്നുണ്ട് എങ്കിലും ആർക്കും ഇതുവരെ ഒരു സംശയവും തോന്നിയിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏകപ്പെട്ട ഒരേ ഒരു കേസാണ് ഈ കൈവെട്ട് കേസ്. അതായത് പ്രവാചകനെ അധിക്ഷേപിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കൂട്ടം ക്രിമിനലുകൾ നേരെ ചെന്ന് അധ്യാപകരെ വെട്ടുകയായിരുന്നു. കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു എന്നും ആളുകൾ ഓടിക്കൂടിയതിനെ തുടർന്ന് അത് പാഴായതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ജോസഫ് മാഷിന് ഉണ്ടായത് തീർത്താൽ തീരാത്ത നഷ്ടങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു. അദ്ദേഹം പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടു. ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ കോളേജും സഭയുടെ കീഴിലുള്ള ന്യൂമാൻ കോളേജിൽ അദ്ദേഹത്തിന്റെ ജോലി നിഷേധിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരൊറ്റ കൈവെട്ട് കേസ് എന്ന സംഭവത്തിലൂടെ ജീവിതം തകർന്നു തരിപ്പണമായി പോയയാളാണ് ജോസഫ് മാഷ്. ആ ഒരു സംഭവം കേരളത്തിന്റെ തീരാവേദനയായി ഇന്നും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ താലിബാനിസത്തിന്റെ തുടക്കമാണിത് എന്ന മട്ടിൽ തന്നെയായിരുന്നു ഈ കേസ് എപ്പോഴും ചർച്ചയായിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതി, ഒന്നാമത്തെ പ്രതി, മുഖ്യ ആസൂത്രകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നയാൾ ഈ 13 വർഷമായിട്ടും എങ്ങനെ പോലീസിനെയും ഇന്റലിജൻസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും, അതായത് സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും അതിജീവിച്ച് മട്ടന്നൂരിൽ, അതും കണ്ണൂർ ജില്ലയിൽ, മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നുകിൽ ഇത് ഇയാൾ മരിച്ചുപോയി എന്ന രീതിയിൽ ഒരിടയ്ക്ക് ഇങ്ങനെ ഒന്നാം പ്രതി മരിച്ചു എന്ന മട്ടിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു, ചില വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇയാൾ മരിച്ചു എന്ന് കരുതി പോലീസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പ് വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ അപ്പോൾ NIAക്ക് എങ്ങനെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് പെരുമ്പാവൂരിലും ആലുവയിലുമൊക്കെ തീവ്രവാദ ബന്ധമുള്ള ചിലരെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്ന് NIA വന്ന് തൂക്കിയെടുത്തു കൊണ്ടുപോയ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ സംഭവങ്ങളൊക്കെ NIAയുടെ കേരളത്തിലെ നേരിട്ടുള്ള ഇടപെടലുകളുടെ കൃത്യമായ ഉദാഹരണങ്ങളായി നമുക്ക് മുന്നിലുണ്ട്. അതിനൊപ്പം ചേർത്ത് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കേസും മാറുന്നത്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച TJ ജോസഫ് എന്നൊരു പാവപ്പെട്ട അധ്യാപകനെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ആ ഒരു കേസിൽ നിർണായകമായ ഒരു അറസ്റ്റ് NIAയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ NIAയെ അഭിനന്ദിക്കാത്ത തരമില്ല എന്ന് മാത്രമല്ല, ഈ കേസിൽ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളും കൂടുതൽ വിവരങ്ങളും ഒക്കെ ഇനി ചിലപ്പോൾ പുറത്തു വന്നേക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പല വിവരങ്ങളും, ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയതും അടക്കമുള്ള നിരവധി വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം. എന്തായാലും കേരള പോലീസിന്റെ മൂക്കിന് താഴെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്
ഇയാൾ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞു, ആരാലും പിടിക്കപ്പെടാതെ എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇത്രയും വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇയാൾ ഇത്രയും കാലം അവിടെ കഴിഞ്ഞു എന്നുള്ളത് ആശ്ചര്യത്തോടെയല്ലാതെ ഞെട്ടലോടെയല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. എന്തായാലും എന്നെ ഇയാളെ പിടികൂടിയിരിക്കുന്നു. രാത്രി വന്ന് വീട്ടിൽ നിന്ന് തൂക്കിക്കൊണ്ടു പോയി. അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് വന്നത് NIA സംഘമാണെന്നും ഈ പിടിയിലായത് സവാദ് ആണെന്നും ഇയാൾ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. അതിനുശേഷമാണ് കേരള പോലീസ് ആയാലും സ്പെഷ്യൽ ബ്രാഞ്ച് ആയാലും സംഭവ സ്ഥലത്തെത്തുന്നത്. എന്തായാലും കേരളത്തിൽ NIA നേരിട്ട് നടത്തുന്ന ഇടപെടലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഒടുവിലത്തേതുമായ കാര്യമാണ് ഈ സവാദിന്റെ അറസ്റ്റ്. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു കേസായി മാറുകയും ചെയ്യുകയാണ്.